തൃപ്പുണിത്തുറയിൽ എം സ്വരാജ് തോറ്റതിൻ്റെ കാരണം അന്വേഷിക്കുകയാണ് സി പി എം. എം സ്വരാജ് തോറ്റതിൻ്റെ കാരണം ചികഞ്ഞ് അന്വേഷിക്കുന്ന സി പി എം വേറെവിടെയും പോണ്ട. തൃപ്പുണിത്തുറയുടെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെന്നാൽ മാത്രം മതി. തൃപ്പുണിത്തുറ ഒരു കാലത്ത് സി പി എമ്മിൻ്റെ ഉറച്ച മണ്ഡലമായിരുന്നു. ടി കെ രാമകൃഷ്ണനും വിശ്വനാഥ മേനോനും ഒക്കെ ജയിച്ച മണ്ഡലം. പിന്നീട് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട സഹതാപ തരംഗത്തിൽ കെ ബാബു ജയിച്ചു. പിന്നീട് അത് കെ ബാബുവിൻ്റെ കുത്തക മണ്ഡലമായി മാറി. കെ ബാബു എന്നാൽ കല്യാണ ബാബു എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാ കല്യാണത്തിനും കെ ബാബു ഉണ്ടാകും. കല്യാണത്തിൽ കെ ബാബു സജീവമായി പങ്കെടുക്കും. കല്യാണത്തിന് ഹാരമെടുത്ത് കൊടുക്കുന്നത് കെ ബാബു. എല്ലാ ചരമങ്ങൾക്കും കെ ബാബു മുന്നിലുണ്ടാകും. മൃതശരീരം എടുത്തുകൊണ്ടു പോകുന്നത് കെ ബാബു. ആവശ്യക്കാർക്ക് മുമ്പിൽ കെ ബാബു വളരെ വിനയത്തോടെ സംസാരിക്കും. അവരെ കെട്ടിപ്പിടിക്കും, ചുംബിക്കും. കാര്യം നടക്കില്ല എന്നത് വേറെ കാര്യം. പക്ഷേ തൃപ്പുണിത്തുറക്കാർക്ക് കെ ബാബുവിൻ്റെ ഈ പെരുമാറ്റ രീതി ഇഷ്ടമാണ്. ഏത് നിമിഷവും തൃപ്പുണിത്തുറക്കാരുടെ വീട്ടിൽ കെ ബാബു എത്തും. അപ്രതീക്ഷിതമായി എത്തുന്ന എം എൽ എയെ കണ്ട് തൃപ്പുണിത്തുറക്കാർ അന്തം വിടും. ഇതൊക്കെയാണ് കെ ബാബുവിൻ്റെ രീതി. ആ കെ ബാബുവിനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എം സ്വരാജ് അട്ടിമറിച്ചു. എം സ്വരാജ് അട്ടിമറിച്ചത് കെ ബാബുവിന് എതിരെയുണ്ടായ ചില ശക്തമായ ആരോപണങ്ങളായിരുന്നു. ബാർക്കോഴ അടക്കമുള്ള ആരോപണങ്ങൾ. ആ ആരോപണങ്ങൾ തൃപ്പുണിത്തുറയിൽ സി പി എം ആയുധമാക്കി മാറ്റിയപ്പോൾ എം സ്വരാജ് വിജയിച്ചു കയറി. എം സ്വരാജ് വിജയിച്ചു കയറിയതിന് ശേഷം തൃപ്പുണിത്തുറയിൽ വികസനങ്ങളുടെ പരമ്പര തന്നെ നടന്നു. റോഡുകൾ നന്നാക്കി, തോടുകൾ നന്നാക്കി, അങ്ങനെ ഒരുപാട് ഒരുപാട് ജനക്ഷേമ പ്രവർത്തനങ്ങൾ എം സ്വരാജ് നടത്തി. പക്ഷേ കെ ബാബു ആകാൻ എം സ്വരാജിന് പറ്റിയില്ല. എം സ്വരാജ് എപ്പോഴും പിണറായിക്ക് പഠിക്കുന്ന യുവ നേതാവാണ്. അവിടെയാണ് എം സ്വരാജിൻ്റെ പരാജയം. പിണറായിക്ക് പഠിക്കാൻ എം സ്വരാജ് ശ്രമിച്ചു. ഒരുതരം മസിൽ പിടുത്തം. എം സ്വരാജിനെ കാണണമെങ്കിൽ എം സ്വരാജിൻ്റെ ഓഫീസിൽ എത്തണം. എം സ്വരാജിനെ കണ്ട് ഒരു കാര്യം നേടണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തിയാലേ പറ്റൂ. മരണത്തിനും കല്യാണത്തിനും എം സ്വരാജ് പങ്കെടുക്കില്ല. ജനങ്ങളുമായി പരുക്കൻ മുഖഭാവത്തോടെ എം സ്വരാജ് പെരുമാറും. ഇങ്ങനെ ഒരു എം എൽ എ അല്ല തൃപ്പുണിത്തുറക്കാർ ആഗ്രഹിച്ചത്. കെ ബാബുവിനെ പോലെ മരണത്തിനും കല്യാണത്തിനും ഒക്കെ പങ്കെടുക്കുന്ന, ജനങ്ങളുമായി ഇടപഴകുന്ന ഒരു എം എൽ എയാണ് തൃപ്പുണിത്തുറക്കാർ ആഗ്രഹിച്ചത്. പക്ഷേ സ്വരാജിൽ നിന്ന് തൃപ്പുണിത്തുറയിൽ വികസനമുണ്ടായെങ്കിലും സ്വരാജിൻ്റെ പിണറായി കളി പരാജയപ്പെട്ടു. പിണറായി 75 വയസ്സുള്ള പക്വതയുള്ള നേതാവാണ്. പിണറായിക്ക് പിണറായിയാകാം, പക്ഷേ സ്വരാജെ പറക്കമുറ്റാത്ത സ്വരാജിന് പിണറായിയാകാൻ പറ്റുമോ? അതുകൊണ്ടാണ് തൃപ്പുണിത്തുറക്കാർ സ്വരാജിനെ തള്ളിക്കളഞ്ഞത്. ഇനി വേറൊരു കാര്യം, കെ ബാബു അല്ല മറ്റൊരാളാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ സ്വരാജ് വൻഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുമായിരുന്നു. അതുകൊണ്ട് ഇനി അന്വേഷണ കമ്മിറ്റിയൊന്നും വേണ്ട. ഒരു അന്വേഷണ കമ്മിറ്റിക്കും ഇത് കണ്ടുപിടിക്കാനുമാകില്ല. തൃപ്പുണിത്തുറക്കാർക്ക് വേണ്ടത് കെ ബാബുവിനെ പോലൊരു എം എൽ എ ആണ്. മരണത്തിനും കല്യാണത്തിനും ഒക്കെ സജീവമായി പങ്കെടുക്കുന്ന, ഏത് നിമിഷവും സമീപിക്കാവുന്ന ഒരു എം എൽ എ. സ്വരാജ് അതിന് യോഗ്യനല്ല. വികസന പ്രവർത്തനങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രം സ്വരാജിന് പിടിച്ചു നിൽക്കാനാവില്ല. പിണറായി കളി സ്വരാജിന് ചേർന്നതല്ല. മസിലിപിടുത്തവുമായി നടക്കുന്ന സ്വരാജിനെ തൃപ്പുണിത്തുറക്കാരല്ല ആരും അംഗീകരിക്കില്ല.